നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഫോക്കസ് ഗ്രൂപ്പ് പ്രക്രിയ വലിയ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ധർണ. പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഫോക്കസ് ഗ്രൂപ്പ് പ്രക്രിയ വലിയ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിനായാണ് ഫോക്കസ് ഗ്രൂപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 5 വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ വഴിയാണ് പഞ്ചായത്ത്, നഗരസഭ, വാർഡ് തലങ്ങളിൽ അതിദരിദ്രരെ കണ്ടെത്തുക. തദ്ദേശ സ്വയംഭരണ വകുപ്പും കിലയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫോക്കസ് ഗ്രൂപ്പ് പ്രക്രിയ വലിയ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഭീഷണിയാണ്, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ കണ്ടെത്തുകയും ആ ദാരിദ്ര്യം ഇല്ലാതാക്കി അവരെ കൂടി നമ്മുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ആ തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് വിവിധ ചർച്ചകൾ നടന്നത്. നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ കിലയും എല്ലാം നടത്തിയ ഒട്ടേറെ ചർച്ചകൾ, ആ ചർച്ചകൾക്കൊടുവിലാണ് നമ്മൾ അതിദാരിദ്ര്യം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. ഈ നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇന്നലെ നിങ്ങൾ പത്രങ്ങളെല്ലാം വായിച്ചു, നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന, അതായത് ദാരിദ്ര്യം ഇല്ലാത്ത ആളുകളുടെ കണക്കിൽ വന്നിരിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ കൊടുക്കുന്നത്. 1% പോലുമില്ല ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ. 0.71% ആണ് നമ്മുടെ കേരളത്തിലെ ദാരിദ്ര്യമുള്ള ആളുകൾ. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ബീഹാറും അതുപോലെ ഉത്തർപ്രദേശും ജാർഖണ്ഡും ഒക്കെയാണ്. നമ്മുടെ കേരളം ഒരുപാട് കാര്യത്തിൽ മാതൃകയാണ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള കണക്കാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി. വിവിധ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അടുത്ത പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിദരിദ്രരുടെ ഉപജീവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ December 15 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. NCCEE നേതൃത്വത്തിൽ പെരിഞ്ഞനം സെന്ററിൽ നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും സ്വകാര്യ കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെനിറ്റോ മുസോളിനി മുമ്പ് പറഞ്ഞതുപോലെ ചില അധികാരവർഗവും ഉദ്യോഗസ്ഥരും മതമേലാളന്മാരുമൊക്കെയുള്ള ചില ഫാസിസ്റ്റ് സംഘടനകളുടെ ലയനത്തിന്റെ ഭാഗമാണ് ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന പ്രത്യേകതകളെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ചില ലയനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിന്റെ പ്രശ്നം. ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികളും ഇവിടുത്തെ പണക്കാരുടെ സംഘടനകളും തമ്മിലുണ്ടാകുന്ന അവിശുദ്ധപരമായ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്ത് ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറുന്നത് ഗുജറാത്തിൽ നിന്നുള്ള അദാനിയാണ്, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നിയമം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരനെയാണ്. കേരളത്തിൽ 1,25,000,000 ഗുണഭോക്താക്കൾ ഉണ്ട് എന്നാണ് കണക്ക് പറയപ്പെടുന്നത്. 96,00,000 ഗാർഹിക ഉപഭോക്താക്കളാണ്. 96,00,000 എന്ന് പറയുമ്പോൾ 1,20,000
95 ലക്ഷത്തിലെ 96 ലക്ഷം എന്ന് പറയുമ്പോൾ 75% ഗാർഹിക ഉപഭോക്താക്കൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കുറച്ച് കൂടുതൽ പൈസ ഈടാക്കിക്കൊണ്ട് ഗാർഹികപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ കുറച്ചു കൊടുക്കുന്ന സ്ഥിതി വിശേഷമാണ് കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും നിലപാടെടുത്തിരിക്കുന്നത്. ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ സജയൻ അധ്യക്ഷനായി, CPM ലോക്കൽ സെക്രട്ടറി പി എ സുധീർ, രഘുനന്ദനൻ, TX ഷൈജു, PS ജിതിൻ, MA രവീന്ദ്രൻ, BA വാഹിദ്, TN ബാബു എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ തൃപ്പയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ദശമി ദിനമായ ഇന്ന് ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി. വൈകിട്ട് 3:30 മൂന്നാനകളുടെ അകമ്പടിയോടെ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളിയത്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ശാസ്താവിന്റെ കോലം വഹിച്ചു. ചോപ്പീസ് കുട്ടിശങ്കരൻ ഇടത്തും ഒല്ലുക്കര ജയറാം വലത്തുമായി അണിനിരന്നു. തൃപ്പയാർ രമേശൻ മാരാർ നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. മേളകലാകാരൻ ചെറുശ്ശേരി കുട്ടൻമാരാരുടെ മരുമകൻ ചെറുശ്ശേരി ശ്രീകുമാറിന്റെ 14-കാരനായ മകൻ അർജുൻ എസ് മാരാർ ഇടയ്ക്ക വായിച്ച് മേളത്തിൽ പങ്കെടുത്തു. 6:30 ദേവസ്വത്തിന് തന്നെ അച്ഛൻകുട്ടിയായിരിക്കും തേവരുടെ കോലമുണ്ട്. അതിനുശേഷം 11:00 അതിൽ പാറന്നൂർ മമ്പൻ ആന, അതുപോലെ തന്നെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഒല്ലൂക്കര വടക്കുന്നാഥൻ കണവഴി, ദേവസ്വം അച്ഛൻകുട്ടി, പിന്നെ വടക്കുന്നാഥൻ കണവഴി, പിന്നെ മാവേലിക്കര ആന, ഇവരെങ്ങനെയുള്ള മാവേലിക്കര കണവഴി, ഇങ്ങനെ 5 ആനകളാണ് ഇന്നത്തെ ദശമി വിളക്കിന് എഴുതുന്നത്. 5 വർഷമായി ചെറുശ്ശേരി അർജുൻ എസ് മാരാർ മേളത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കല്ലുപാലം വരെ എഴുന്നള്ളിയ ശാസ്താവ് വൈകിട്ട് 6:00 ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. തുടർന്ന് ഒരു തവണ ശാസ്താവും തേവരും ക്ഷേത്രം വലം വെച്ചു. ദേവസ്വം അച്യുതൻകുട്ടി തേവരുടെ കോലം വഹിച്ചു. തുടർന്ന് രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി സർവതോഭദ്രം കലാകേന്ദ്രം അവതരിപ്പിച്ച രുക്മിണി സ്വയംവരം കഥകളി അരങ്ങേറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം MG നാരായണൻ, അസിസ്റ്റന്റ് കമ്മീഷണർ BN സ്വപ്ന, തൃപ്പയാർ ദേവസ്വം മാനേജർ MNോജ് കുമാർ എന്നിവർ ദശമി വേല ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാത്രി 11:00 ദശമി വിളക്കിന് തൃപ്പയാർ തേവർ 5 ആനകളോടെ എഴുന്നള്ളും. ദേവസ്വം അച്യുതൻകുട്ടി തേവരുടെ കോലം വഹിക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പാറന്നൂർ നന്ദൻ, വടക്കുന്നാഥൻ ഗണപതി, മാവേലിക്കര ഗണപതി എന്നീ ആനകൾ വിളക്കിനെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. തൃപ്പയാർ അനിയന്മാരാർ നയിക്കുന്ന മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കും. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല ഗോതുരുത്ത് 10-ാം വാർഡിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിച്ചിട്ട് 2 വർഷമാകുന്നു. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. വാർഡ് മെമ്പർ രാജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ അഡ്വക്കേറ്റ് സുജ ആന്റണി ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം കൊടുത്ത് വെള്ളം വാങ്ങിയാണ് പ്രദേശത്തെ ആളുകൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. കുടിവെള്ളം ലഭിച്ചില്ലെങ്കിലും കൃത്യമായി വാട്ടർ അതോറിറ്റി അധികൃതർ നിർബന്ധിതമായി ജനങ്ങളെ കൊണ്ട് വെള്ളക്കരം അടപ്പിക്കുന്നുണ്ടെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നമ്മള് ഗോതിരത്തിലുള്ളവർ മുഴുവൻ പേരും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വെള്ളം കാശ് കൊടുത്ത് മേടിച്ചാണ് നിത്യജീവിതം കഴിഞ്ഞു പോകുന്നത്. നമ്മള് സാധാരണക്കാരാണ് ഗോതിരത്തിലെ ജനങ്ങൾ. അവർക്ക് ജീവിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഈ കുടിവെള്ളവും കൂടെ പൈസ കൊടുത്ത് മേടിച്ചാണ് ജീവിക്കുന്നത്. ജനകീയ പ്രതിരോധ സമിതി പ്രവർത്തകൻ ബെന്നി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പ്രദേശത്ത് കുടിവെള്ളം ഉടൻ എത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സമരസമിതി അറിയിച്ചു. 450 രൂപ മുതൽ മുടക്കി വെള്ളം, ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാൽ വെള്ളത്തിന്റെ അളവും കൂടും. പ്രായമുള്ള ആൾക്കാരാണ്, രോഗികളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രസവത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടും, വെള്ളത്തിന് ആവശ്യം കൂടും. അതിനനുസരിച്ച് ഇവർ അധികം പണം മുടക്കേണ്ടി വരുന്നതിനൊപ്പം തന്നെ ഈ വാട്ടർ അതോറിറ്റിയിൽ ഒരു വെള്ളത്തിന്റെ കാര്യം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും MLAക്കും നിവേദനം നൽകിയിട്ടുണ്ട്. EK സ്മിത, രത്ന ഗോപാലകൃഷ്ണൻ, ജയ, ഗീത സഹദേവൻ, മിനി, ഐഷാബി, സാറ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി.
സ്മാർട്ട് കയ്പമംഗലവും യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നക്ഷത്ര തിളക്കം എന്ന പേരിൽ ഉന്നത വിജയം നേടിയവർക്കും വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ആദരവ് സംഘടിപ്പിച്ചു. പെരിഞ്ഞത്ത് നടന്ന ആദര സംഗമം ചാലക്കുടി MLA ടി ജെ സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖല ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരു കാലഘട്ടത്തിലും ഈ നാടിന്റെ അഭിമാന താരങ്ങളായി ഉന്നത വിജയം നേടി പ്രിയ അനുജന്മാരെയും അനുജത്തിമാരെയുമാണ് സ്മാർട്ട് കയ്പമംഗലത്തിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. നിങ്ങളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ കരുത്ത്, ഏറ്റവും വലിയ ഭാവി പ്രതീക്ഷ. ഞാനിത് പറയാൻ കാരണം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടി 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു? 200 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ആധിപത്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഇന്ത്യ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അമേരിക്കയുടെ കപ്പലിനെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി രാജ്യം വിഭജിച്ചപ്പോൾ ഉണ്ടായ വലിയ വർഗീയ സംഘർഷങ്ങളും അതിന്റെ പേരിലുള്ള കലാപങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഇന്ത്യ. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രസമിതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പിലാക്കിയ പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികൾ, ആ പഞ്ചവത്സര പദ്ധതികളിൽ അദ്ദേഹം ഏറ്റവും ഊന്നൽ കൊടുത്തത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കായിരുന്നു, നമ്മുടെ ചെറുപ്പക്കാർക്കായിരുന്നു. നമുക്കറിയാം അദ്ദേഹം തുടങ്ങി വെച്ച ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, IITകൾ, AIIMS പോലെ, ISRO പോലെ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ, അന്നത്തെ നിങ്ങളെപ്പോലെ അന്നത്തെ ചെറുപ്പക്കാരായ അന്നത്തെ മിടുക്കന്മാരും മിടുക്കുകളുമായ കുട്ടികൾ ആ വിദ്യാലയങ്ങളിൽ പോയി പഠിച്ചു, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അവർ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി എഞ്ചിനീയർമാരായും അതുപോലെ സയന്റിസ്റ്റുകളായും ഒക്കെ അന്നത്തെ ആ ചെറുപ്പക്കാർ, അവർ ഈ രാജ്യത്ത് കൊണ്ടുവന്ന വലിയ മാറ്റം. നമുക്കറിയാം ബക്രാമെങ്കൽ പോലെ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകൾ മിടുക്കന്മാരായ എഞ്ചിനീയർമാർ ഉണ്ടാക്കി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ആമുഖ പ്രഭാഷണം നടത്തി. മണപ്പുറം ഗ്രൂപ്പ് ചീഫ് PRO സനോജ് ഹെർബർട്ട് മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറിമാരായ CC ബാബുരാജ്, TM നാസർ, VK മുജീബ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഹിർ കൂരിക്കുഴി, EA ഷെഫീഖ്, ഫിറോസ് റിയാഡ്, ഹസീന റിയാസ്, തമന്ന, ആസിഫ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിലെ അമാൻ ആയോധന കലയിലെ മറ്റൊരു മേഖലയാണ്. അടുത്തതായി മറ്റൊരു സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മതിലകം റേഞ്ച് കമ്മിറ്റി മുസാബഖ ഇസ്ലാമിക കലാസാഹിത്യ മത്സരം സംഘടിപ്പിച്ചു. കക്കാതിരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കലാമത്സരങ്ങൾ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കണ്ടെത്ത ഒരു അവസരമായി കണക്കാക്കുക. നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, നബി തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിൽ വെച്ചു ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന, ദഫ് മുട്ടോട് സ്വീകരിക്കുന്ന ഒരു സന്ദർഭം എനിക്ക് തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു കലാരൂപമായി പിന്നീട് വെച്ച് പല മാറ്റങ്ങളും അതിൽ പിന്നീട് വന്നിട്ടുണ്ട്. ദഫ് മുട്ട് പോലെയുള്ള മറ്റ് പല അറബിന മുട്ടും ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം അവരുടേതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, പേഴ്സണാലിറ്റി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും എല്ലാം ഉണ്ട്. കാക്കാതിരുത്തി മഹല്ല പ്രസിഡന്റ് അബ്ദുള്ള പതാക ഉയർത്തി. സമസ്ത തൃശൂർ ജില്ലാ സെക്രട്ടറി അൻവർ മുഹിയുദ്ദീൻ ഖുദ്വി മുഖ്യ പ്രഭാഷണം നടത്തി. അതിന്റെ സുഗന്ധം മനോഹരമായി പരിലസിപ്പിക്കുന്നത് 1000 വർഷത്തെ കഠിന തപസ്സിന് ശേഷമാണ് എന്നതാണ്. ഒരു പാട്ട്
അത് ആലപിക്കാനുള്ള കഴിവ് ഒരു പക്ഷേ ഉണ്ടെങ്കിലും അത് മനോഹരമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ പരിശീലിച്ചേ മതിയാവും. പ്രസംഗങ്ങളും അങ്ങനെയാണ്, ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. ബഹുമാന്യരായ ഗുരുവര്യന്മാർ അവരാണ് നിങ്ങളുടെ പരിശീലകർത്താക്കൾ, നിങ്ങൾക്ക് ഈ മേഖലയിൽ സജീവത നൽകുന്നത്, നിങ്ങളെ ഈ മേഖലയിൽ അടിയുറപ്പിച്ചു നിർത്തുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരാണ്. അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ബഹുമാന്യരായ ഉസ്താദുമാരാണ്, പ്രത്യേകിച്ച് മദ്രസകളിലെ ഉസ്താദുമാർക്കാണ് ആ വിദ്യാർത്ഥികൾക്കിടയിലെ ഓരോ കുട്ടിയുടെയും വ്യത്യസ്തമായ കഴിവിനെ കണ്ടെത്താൻ കഴിയുന്നത്. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുർ റഹ്മാൻ അഷ്റഫി അധ്യക്ഷനായി, സമസ്ത കൊടുങ്ങല്ലൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് സയ്യിദ് നജീബ് മദനി തങ്ങൾ ആന്തൂർത്ത് സമ്മാന വിതരണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇല്യാസ് ഫൈസി തട്ടുങ്ങൽ, ഹാഫിൾ അഹമ്മദ് നൌഫൽ റഹ്മാനി, ജൌഫർ മുസ്ലിയർ, ഷുവൈബ് ഹുദബി, നിസാബുദ്ദീൻ ഫൈസി, അൻസാർ വാഫി, മുഹമ്മദ് സ്വാലിഖ് വാഫി, ഷിഹാബ് മുസ്ലിയർ, മൊയിനുദ്ദീൻ വാഫി, അജ്മൽ മൗലവി എന്നിവർ സംസാരിച്ചു. മുസാബഖ കലാസാഹിത്യ മത്സരത്തിൽ കാക്കാതിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസ 103 പോയിന്റുകൾ നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. ചാമക്കാല ദാറുൽ അമാൻ മദ്രസ 58 പോയിന്റുകളുമായി റണ്ണറപ്പും കരസ്ഥമാക്കി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി മികവ് തെളിയിച്ചിരിക്കുകയാണ് തൃശൂർ എരുമപ്പെട്ടി സ്വദേശി 3.5 വയസ്സുകാരൻ ജോഹാൻ. പ്രായത്തെ വെല്ലുന്ന ബുദ്ധിയും ഓർമ്മശക്തിയുമാണ് ജോഹാനെ അംഗീകാരത്തിന്റെ നെറുകയിലെത്തിച്ചത്. ദേശീയ പ്രതീകങ്ങളും രാജ്യത്തിന്റെ കലാ കായിക രംഗവും ഉത്സവങ്ങളും ഋതുഭേദങ്ങളും ജോഹാന് മനപാഠമാണ്. ഇതിനു പുറമെ 45 മൃഗങ്ങൾ, 25 പക്ഷികൾ, 25 പഴവർഗ്ഗങ്ങൾ, 22 കായ്കറികൾ, 25 വാഹനങ്ങൾ എന്നിവയുടെ പേരുകൾ ജോഹാൻ ചിത്രങ്ങൾ നോക്കി ഇംഗ്ലീഷിൽ നിഷ്പ്രയാസം പറയും. കൂടാതെ 32 രാജ്യങ്ങളുടെ പതാകകൾ തിരിച്ചറിയാനുള്ള കഴിവും ജോഹാനെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നു. 3 വയസ്സ് 5 മാസത്തിലാണ് അവന് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മെമ്മറി അപ്രീസിയേഷനാണ്. അവനെ ഒരു 45 ആനിമൽസിൻ്റെ പേര് പറയും, പിന്നെ 25 ബേർഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഇന്ത്യയുടെ സ്പോർട്സ്, ഗെയിംസ്, ഇന്ത്യയുടെ നാഷണൽ സിമ്പിൾസ്, പിന്നെ നമ്മുടെ സീസൺസ്, പിന്നെ അറ്റ് സ്ട്രെച്ച് 1 to 60 വരെ കൗണ്ട് ചെയ്യും അവൻ. എരുമപ്പെട്ടി നെല്ലുവായ് സ്വദേശി ഡിജോ നീതു ദമ്പതികളുടെ മൂത്ത മകനാണ് ജോഹാൻ. കൃത്യമായി പറഞ്ഞാൽ 3 വയസ്സും 5 മാസവുമാണ് പ്രായം. ചെറിയ പ്രായത്തിലുള്ള ഓർമ്മശക്തി കണക്കിലെടുത്താണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മെമ്മറി അപ്രീസിയേഷൻസ് എന്ന അംഗീകാരം ജോഹാന് ലഭിച്ചത്. നമ്മുടെ കൺട്രി ഏതാ? ഇന്ത്യ. നമ്മുടെ ക്യാപിറ്റൽ ഏതാ? ന്യൂഡൽഹി. നാഷണൽ ആനിമൽ? ടൈഗർ. നാഷണൽ ബേർഡ്? പീകോക്ക്. നാഷണൽ ഫ്ലവർ? ലോട്ടസ്. നാഷണൽ ഫ്രൂട്ട്? മാംഗോ. നാഷണൽ ട്രീ? മിന്നി ട്രീ. നാഷണൽ എംബ്ലം? സത്യവിജയത്തെ. നാഷണൽ സോങ് വന്ദേമാതരം. നാഷണൽ ആന്തം? പുതിയ കാര്യങ്ങൾ ചോദിച്ചറിയാനും പിന്നീടത് ഓർത്ത് പറയുവാനുമുള്ള ജോഹാന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് റെക്കോർഡ്സിൽ ഇടം നേടാൻ പ്രാപ്തനാക്കിയത്. റെക്കോർഡ് നേടിയ ജോഹാന് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ നിരവധി പേരാണ് വീട്ടിലെത്തുന്നത്. ഹലാൽ എന്നത് മുസ്ലിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും തൊഴിൽ, സാമ്പത്തികം, ഭക്ഷണം തുടങ്ങി മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളിലെല്ലാം പാലിക്കേണ്ട വിശുദ്ധിയും ഇസ്ലാമിക ചിട്ടയുമാണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് SSF സംസ്ഥാന പ്രസിഡന്റ് KY നിസാമുദ്ദീൻ കാമിൽ സഖാഫി. ലെറ്റ് അസ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി എന്ന പ്രമേയത്തിൽ 2022 ജനുവരി 28, 29 തീയതികളിൽ തൃശൂരിലെ കേച്ചേരിയിൽ നടക്കുന്ന SSF കേരള ക്യാമ്പസ് അസംബ്ലിയുടെ സ്വാഗത സംഘ രൂപീകരണ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഹലാൽ പോലുള്ള വാക്കിനെ വക്രീകരിച്ചും വളച്ചൊടിച്ചും സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയാണ് സംഘപരിവാർ. കേരളത്തിന്റെ സൌഹൃദ അന്തരീക്ഷത്തെ തന്നെ തകർക്കുന്ന അത്തരം കുടില നീക്കങ്ങളെ പൊതുസമൂഹം കരുതലോടെ തിരുത്തുകയും പ്രതിരോധിക്കുകയും വേണമെന്നും KY നിസാമുദ്ദീൻ കാമിൽ സഖാഫി പറഞ്ഞു. സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കാൻ, ഭിന്നതയുണ്ടാക്കാൻ സംഘപരിവാർ ശക്തികൾ ഇവിടെ നിഗൂഢമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ സമൂഹം ഒത്തൊരുമിച്ച് നിന്ന് ഏതാണ് ആ സമൂഹം കാലങ്ങളായി ഇവിടെ സാഹോദര്യത്തിലും ഐക്യത്തിലും നിലനിന്നിരുന്ന മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ അറിഞ്ഞ് നല്ല പുഞ്ചിരിച്ചിരുന്ന ആ മനസ്സുകൾ ഒന്നായിരുന്നുകൊണ്ട് ഈ അതിക്രമത്തിനെ, ഈ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഈ നിഗൂഢ ശക്തികൾക്കെതിരെ ഒന്നായി നിന്നുകൊണ്ട് ഇവരെ ചെറുത്തു തോൽപ്പിക്കുകയാണ് സത്യത്തിൽ ഇവിടെ അരങ്ങേറേണ്ടുന്നത്. കേച്ചേരി മമ്പൌൽ ഹുദ ക്യാമ്പസിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ സംഗമം SSF ജില്ലാ പ്രസിഡന്റ് UM ഷിഹാബ് സഖാഫിയുടെ അധ്യക്ഷതയിൽ SYS ജില്ലാ ജനറൽ സെക്രട്ടറി PU ഷമീർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് തഖിയുദ്ദീൻ തങ്ങൾ ആന്ത്രോത്ത്, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി CV മുസ്തഫ സഖാഫി,
SSF സംസ്ഥാന സെക്രട്ടറിമാരായ സി കെ ജാബിർ സഖാഫി, സി ആർ കെ മുഹമ്മദ്, എ മുഹമ്മദ് റാഫി, ഡോക്ടർ ടി അബൂബക്കർ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് പൊതുക്കളിസ്ഥലത്ത് അനധികൃത നിർമ്മാണം നടക്കുന്നതായി ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് സീതി സാഹിബ് പരിസരത്തുള്ള ഗ്രൌണ്ടിലെ അനധികൃത നിർമ്മാണം നിർത്തലാക്കണമെന്നും നിലവിൽ ഗ്രൌണ്ടിൽ പണിത മതിലുകൾ പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് പി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം മനാഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ്, വാർഡ് മെമ്പർ ലൈല സേവ്യർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി എ റഷീദ്, പി എച്ച് റഹീം, ഹഫീസ് ഇല്ലത്ത്, കെ എ ഷരീഫ് എന്നിവർ സംസാരിച്ചു. അബ്ബാസ് പള്ളിപ്പാടത്ത് എം കെ കമറു, ഷെഫീഖ് കൊട്ടിക്കൽ, ഷാൻവർ, ജെൻസൻ പള്ളിയിൽ ഷിജിൽ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണവില നോക്കാം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഫോക്കസ് ഗ്രൂപ്പ് പ്രക്രിയ വലിയ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ധർണ. പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.